മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്യൂമർ മെമ്മറി ആൻഡ് ലേണിംഗ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? മാർക്കറ്റേഴ്സ് ആൻഡ് കൺസ്യൂമർ മെമ്മറി. അതുപോലെ എന്താണ്? മാർക്കറ്റിംഗ് ടു ഓൾഡ് കൺസ്യൂമേഴ്സ്. അതുപോലെ നമ്മുടെ ഫൈവ് എലമെന്റ്സ് ഓഫ് ലേണിംഗ്. അതുപോലെ എന്താണ്? നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അതായത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഈ കൺസ്യൂമർ സൈക്കോളജിയിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? അപ്പാരന്റ് കണ്ടീഷനിങ് തിയറി. അതായത് അപ്പാരന്റ് കണ്ടീഷനിങ് എങ്ങനെയാണ് കൺസ്യൂമർ സൈക്കോളജിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം എന്താണ്? സെൻസറി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ടൂൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൺസ്യൂമർ മെമ്മറി എന്നുള്ളതാണ്. അപ്പം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഇൻഫർമേഷനെ എൻകോഡ് ചെയ്യാനും അത് വേണ്ട രീതിയിൽ സ്റ്റോർ ചെയ്യാനും അത് വേണ്ട സമയങ്ങളിൽ എന്താണ് റിട്രീവ് ചെയ്യാനും ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കൺസ്യൂമർ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്? കൺസ്യൂമർ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ദാറ്റ് അലോ അസ് ടു റെക്കോർഡ് ആൻഡ് ലേറ്റർ റിട്രീവ് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ട്സ് സർവീസസ് ആൻഡ് കൺസെപ്ഷൻ എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ കൺസ്യൂമർ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. അതായത് എന്താണ്? പ്രോസസ്സ് ആണ്. അതായത് കൺസ്യൂമർ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്. എന്തിൻ്റെ പ്രോസസ്സാണ്? അതായത് നമ്മുടെ റെക്കോർഡ് ചെയ്യുക. അതുപോലെ എന്താണ്? നമ്മൾ റിട്രീവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കൺസ്യൂമർ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ആണ്. എന്തിൻ്റെ പ്രോസസ് ആണ്? ഒരു കാര്യം നമുക്ക് എന്താണ് നമ്മളെ റെക്കോർഡ് ചെയ്യാനും അതുപോലെ വേണ്ട രീതിയിൽ റിട്രീവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു കഴിവിനെയാണ് നമ്മൾ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ മെമ്മറിനെ പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള എബിലിറ്റി, അല്ലെങ്കിൽ എന്തിനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് റിട്രീവ് ചെയ്യുന്നത്? അതായത് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു, അതായത് നമ്മുടെ പ്രൊഡക്ട്സ്, അതുപോലെ സർവീസസ് അതുപോലെ കൺസംഷൻ എക്സ്പീരിയൻസസ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെ പറ്റിയിട്ട്, അതുപോലെ ആ പ്രൊഡക്റ്റിൻ്റെ കൺസംഷൻ അതിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട്, അതുപോലെ എന്താണ് ഒരു ഗുഡ് സർവീസസിനെ പറ്റിയിട്ട് ഒക്കെയുള്ള കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് റിട്രീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ അതുപോലെ കൺസംഷൻ എക്സ്പീരിയൻസസ് ഒക്കെ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും അത് നമ്മൾ എന്താണ് വേണ്ട രീതിയിൽ തന്നെ റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മുടെ കൺസ്യൂമർ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കൺസ്യൂമർ മെമ്മറിയെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കൺസ്യൂമറിൻ്റെ ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ഒരു കൺസ്യൂമർ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു കോട്ട്ലേഴ്സ് ഡെഫിനിഷൻ, അതായത് കോട്ട്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരാളുടെ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേണിംഗ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ അറൈസിങ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിലുള്ള മോഡിഫിക്കേഷൻസ് ആണ്. എന്തുകൊണ്ട്? അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടുള്ള ബിഹേവിയറിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? അതായത് മോസ്റ്റ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ലേൺഡ് ഓവർ ടൈം ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസസ്. അതായത് നമ്മുടെ ഈ ഒരു ബിഹേവിയർ ചേഞ്ചസ്, അതായത് ലേണിംഗ് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഈസ് ലേൺഡ് ഓവർ ടൈം. അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് എന്താണ് ഓരോ കാര്യങ്ങളും എന്താണ് ഡേ ബൈ ഡേ എന്താണ് ഓരോ കാര്യങ്ങളിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ എക്സ്പീരിയൻസസ് കൊണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് വരുന്ന സമയത്ത് എന്താണ് ഇൻഡിവിജ്വൽസ് ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസ്യൂമർ ലേണിംഗിൻ്റെ ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നതാണ് കൺസ്യൂമർ ലേണിംഗ് ഈസ് എ പ്രോസസ്. അതായത് കൺസ്യൂമർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്താണ് നമ്മൾ കണ്ടിന്യൂലി ചേഞ്ചസ്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ചേഞ്ച് ആകുന്നുണ്ട്, അതുപോലെ എന്താണ് ന്യൂ നോളജ് എന്താണ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദിസ് നോളജ് ക്യാൻ ബി ഒബ്ടെയ്ൻഡ് ഫ്രം റീഡിംഗ് ഡിസ്കസിംഗ് ഒബ്സർവിംഗ് തിങ്കിങ്. അതായത് നമുക്ക് ഈ ഒരു നോളജ്, അതായത് നമ്മൾ ഈ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് നമ്മൾ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ന്യൂ നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂ നോളജ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് നമ്മൾ ഈ റീഡിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ
ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നോളജ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് എന്താണ്, അതായത് ന്യൂലി അക്വയർഡ് നോളജ് ഫോർ പേഴ്സണൽ എക്സ്പീരിയൻസ് ബോത്ത് സെർവ് ആസ് എ ഫീഡ്ബാക്ക്. അതായത് ന്യൂലി അക്വയർഡ് ചെയ്തിട്ടുള്ള നോളജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് ഒരു ഫീഡ്ബാക്ക് പോലെയാണ് സെർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നത് ഒരു ഫീഡ്ബാക്ക് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മൂന്ന് ഫീച്ചേഴ്സ് ആണ് നമുക്ക് കൺസ്യൂമർ ലേണിംഗിനെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, നമ്മൾ ഈ ലേണിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറ്റ്സ് എ പ്രോസസ് ആണ്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, നമ്മൾ ന്യൂലി ആയിട്ടുള്ള നമ്മുടെ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്. ആ നോളജ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റീഡിങ് ഒബ്സർവിങ് തിങ്കിങ് ഡിസ്കസിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ആ ഒരു നോളജ് അക്വയർ ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ എന്താണ് നമുക്ക് ഈ ന്യൂലി കിട്ടിയിട്ടുള്ള ഈ അക്വയർ ചെയ്ത നോളജ് എന്തത് എന്താണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മൾ സെർവ് ആസ് എ ഫീഡ്ബാക്ക്, അതായത് ഇത് ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് സെർവ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിൽ കൺസ്യൂമർ ലേണിംഗിന്റെ ഫീച്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൺസ്യൂമർ മെമ്മറി ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇൻഫർമേഷൻസിനെ അക്വയർ ചെയ്യുകയും അതുപോലെ ആ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുകയും ഉള്ള ഒരു പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ എൻവയോൺമെന്റിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടും, അതിന് നമ്മൾ എന്താണ് എൻകോഡ് ചെയ്യുന്നു, അതുപോലെ എന്താണ് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്താണ് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട സമയങ്ങളിൽ എന്താണ് നമ്മളതിനെ റിട്രീവ് ചെയ്യുന്നു പുറത്തെടുക്കുകയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ മെമ്മറി എന്നുള്ള പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു മെമ്മറി എന്ന് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ മെമ്മറി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടംപററി അപ്രോച്ചസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്നാണ് ആ ഒരു അപ്രോച്ചിനെ പറയുന്നത്. അപ്പൊ എന്താണ് കണ്ടംപററി ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്. അപ്പൊ ഈ ഒരു മെമ്മറിനെ എന്താണ് അവർ ഒരു കമ്പ്യൂട്ടർ ആയിട്ടാണ് അവർ കാണിച്ചിട്ടുണ്ടത്. അതായത് നമ്മുടെ എന്താ നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് ആണ്, ഇൻപുട്ട് ആണ് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത് പ്രോസസ്സിങ്ങിനെ നമ്മൾ സ്റ്റോറേജ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് നമുക്ക് വേണ്ട രീതിയിൽ ആ ഇൻഫർമേഷൻസിനെ പിന്നീട് സമയത്ത് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചസ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചസ് നമ്മുടെ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ കൺസ്യൂമർ മെമ്മറി എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ എൻകോഡിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എൻകോഡിംഗ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫറെന്റ് വേസിൽ എന്താണ് നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, സ്റ്റോറേജ് സ്റ്റേജ് ആണ്. സ്റ്റോറേജ് സ്റ്റേജിൽ എന്താണ് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷനുമായിട്ട് എന്താണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷനെ എൻറ്റർ ചെയ്ത ഇൻഫോർമേഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്, റിട്രീവൽ ആണ്. റിട്രീവൽ സ്റ്റേജിൽ എന്താണ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസിനൊക്കെ എന്താണ് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നമ്മൾ എന്താണ് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെമ്മറി അപ്രോച്ചസ്, അതായത് കണ്ടംപററി അപ്രോച്ചസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചസിന്റെ ഒരു ഡയഗ്രാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഡയഗ്രാം നോക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, അതുപോലെ ലോങ് ടേം മെമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെൻസറി ഇൻപുട്സ് ആയിട്ട് നമുക്ക് എന്താണ് ഇൻഫോർമേഷൻസ് കിട്ടുക, അതായത് ഇംപ്രഷൻസ് ആയിക്കോട്ടെ അതുപോലെ സെൻസേഷൻ ആയിട്ട് നമുക്ക് ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സെൻസറി മെമ്മറിയിൽ എന്താണ് നമ്മുടെ ഈ ഒരു അറ്റൻഷൻ എന്താണ് നമുക്ക് കുറച്ച് സമയത്ത് നമുക്ക് ഈ ഒരു സെൻസറി മെമ്മറി നിലനിൽക്കാറുള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ ഫോർകോഡിൻ ആൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി, അതായത് എന്താണ് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണ് മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ സെൻസറി സ്റ്റിമുലസ് നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക്, ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തുന്ന സമയത്ത് എന്താണ് നമുക്ക് കുറച്ച് സെൻസറി മെമ്മറീനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ടൈം നമുക്ക് എന്താണ് ഷോർട്ട് ടേം മെമ്മറിയിൽ കിട്ടും. അപ്പൊ അതെന്താണ് നമ്മുടെ വേർഡ്സ്, നെയിംസ്, നമ്പേഴ്സ് അതൊക്കെ ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിഹേഴ്സൽ കൊണ്ടാണ്. അപ്പൊ റിഹേഴ്സൽ കൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ലിമിറ്റഡ് സ്റ്റോറേജ് ആൻഡ് കപ്പാസിറ്റി, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള
കപ്പാസിറ്റി ഒക്കെയാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിക്ക് ഉള്ളത്. അപ്പൊ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ എന്താണ് നമ്മുടെ കാര്യങ്ങൾ എൻകോഡ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ലോങ് ടേം മെമ്മറിയിലേക്ക്. അപ്പൊ ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് കൺസെപ്റ്റ്സ് അതുപോലെ മീനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടായിരിക്കുക. അതായത് എന്താണ് നമ്മുടെ ലൈഫ് ലോങ് ഉള്ള മെമ്മറീസിനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെൻസേഷൻ ഒരു സിമ്പിൾ സ്റ്റിമുലസ് നമ്മൾ സെൻസ് ചെയ്തു. അതിന് നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്തു. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ എന്താണ് റിഹേഴ്സലൊക്കെ കൊണ്ട് എന്താണ് നമ്മൾ അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ലൈഫ് ലോങ് ആയിട്ടുള്ള മെമ്മറിയാണ്. അപ്പൊ ഈ ഇവിടെ എന്താണ് കൺസെപ്റ്റ്സ് മീനിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് ആ ഒരു നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ശേഷം എന്താണ് നമ്മൾ എന്താണ് റിട്രീവൽ ചെയ്യുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ എന്താണ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ഒരു സെൻസറി സ്റ്റിമുലസ് അതായത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിനെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് തുടർന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കൂടുതൽ കാലം ഓർമ്മ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റിഹേഴ്സൽ ചെയ്യണം. അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് ആ കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൺസ്യൂമർ മെമ്മറി ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് മെമ്മറി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കൺസ്യൂമർ മെമ്മറിന്റെ എന്താണ് അതുപോലെ കൺസ്യൂമർ ലേണിംഗിന്റെ എന്താണ് നമ്മൾ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസ്യൂമർ മെമ്മറി ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അതായത് നമ്മൾ മെമ്മറി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ കണ്ടംപററി അപ്രോച്ചസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ എന്താണ് മെമ്മറിയുടെ ഒരു ഡയഗ്രാം ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്താണ് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.